ഇനി നമുക്ക് ദശകം എൺപത്തി ആറിലെ പത്താമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ദ്രൗപദേയക്ഷണിയം ദ്രൗണിമേത്യത്വതു തന്മുക്തം ബ്രാഹ്മസ്ത്രം സമകൃത വിജയോ മൗലിരത്നം ചേ उच्छित्यै पांडवनां पुनरविझवि सत्य उत्तरा गर्भमात्रे रक्षन्नंगुष्ठमात्रः किला जठरमगास चक्रपाणिर्विभूतत्वम् इस श्लोकते आतिप द्रोणरणा का मगनैठला शोधामावे രാത്രി ഉറങ്ങിക്കിടക്കണ ദ്രൗപതി പുത്രന്മാരെ വധിക്കണതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരാഗർഭത്തിലുള്ള ഉത്തരാഗർഭസ്ഥ ശിശുവിനെ ഭഗവാൻ രക്ഷിക്കണതും അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം സംസുത ദ്രൗപദേയ ക്ഷണധിയം സംസുപ്ത പറഞ്ഞ നല്ലോണം ഉറങ്ങിക്കിടന്നിരുന്ന നല്ല ഉറക്കത്തിലായിരുന്ന ദ്രൗപദേ പറഞ്ഞാൽ ദ്രൗപദി പുത്രന്മാര് ദ്രൗപദിയുടെ പുത്രന്മാരുടെ ക്ഷപണ പറഞ്ഞ വധം വധി അവരെ വധിച്ച ഹതധിയം പറഞ്ഞാൽ ദുഷ്ടബുദ്ധിയായ ധീ പറഞ്ഞ ബുദ്ധിയാണ് ദുഷ്ടബുദ്ധിയായ ദ്രൗണിം ഏത്യ ദ്രൗണിം ഏത്യ ദ്രൗണി പറഞ്ഞാൽ ദ്രോണന്റെ മകനെയാണ് ദ്രൗണി എന്ന് പറയുക ദ്രൗണിം പറഞ്ഞാൽ ആ ദ്രോണന്റെ പുത്രനായ അച് പറഞ്ഞ നേരിട്ടിട്ട് ആ അച്വിനെ ചെന്ന് എതിർത്തിട്ട് എതിർത്ത സമയത്ത് ത്വതു ആ മേൽപ്പത്ത് ഒരു ഭഗവാനോട് പറയാണ് ത്വതു പറഞ്ഞ ഭഗവാനെ അങ്ങ് പറഞ്ഞത് അനുസരിച്ചിട്ട് തന്മുക്തം പറഞ്ഞാൽ അവൻ അയച്ച ആ അശ്വത്ഥാമാവ് അയച്ച ബ്രാഹ്മമാസ്ത്രം ആ ബ്രഹ്മാസ്ത്രത്തിനെ സമാഹൃത സമാഹൃത അതിനെ സമാഹരിച്ചു അശ്വത്ഥാമാവ് അർജുനന്റെ നേർക്ക് അയച്ച ആ ബ്രഹ്മാസ്ത്രത്തിനെ സമാഹരിച്ചു ആരെ വിജയ അർജുനൻ അതിനെ സമാഹരിച്ചു മൗലി രത്നം ചറെ ആ മൗലി രത്നം അശ്വത്ഥാമ്മാവിന്റെ തലയിൽ അണിഞ്ഞിരുന്ന രത്നത്തിനെയും അപഹരിച്ചു ഇത്രയാണ് വരിയിൽ പറഞ്ഞത് അതെന്തൊക്കെയാണ് അതിൽ പറയണത് വച്ചാല് ആ യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസം രാത്രിയാണ് അശ്വത്ഥാമാവ് രാത്രി ഉറങ്ങിക്കിടക്കണം കുട്ടികളായിട്ടുള്ള ആ ദ്രൗപദീ പുത്രന്മാരെ ആ പാണ്ഡവന്മാരുടെ വംശഛേദം വരുത്തണം ആ കുട്ടികൾ വളർന്നു വലുതായി അതിൽ മക്കളുടെ ഡൈട്ട് ആക്കൂലം അഭിവൃദ്ധി പ്രാപിക്കരുത് എന്ന് വിചാരിച്ചിട്ട് പാണ്ഡവ പുത്രന്മാരെ കുട്ടികളായവരെ ഉറങ്ങിക്കിടക്കുമ്പോൾ പോയിട്ട് വധിച്ചു തല അറുത്തു വധിച്ചു അശ്വത്ഥാമാവ് അങ്ങനെ അതാണ് സംസുപ്ത ദ്രൗപദേയ ഉറങ്ങിക്കിടക്കുന്ന ദ്രൗപതി പുത്രന്മാരുടെ ക്ഷപണം വധി ആ ഹതധിയ ദുർബുദ്ധിയായ ആ അശ്വത്ഥാമാവിന്റെ നേരെ അർജുനൻ ദേഷ്യപ്പെട്ട അശ്വത്ഥാമാവിന്റെ പിന്നാലെ പോയി അപ്പോ അതാണ് ആ അശ്വത്ഥാമാവിനെ എതിരിടാൻ ചെന്നു അപ്പോ അശ്വത്ഥാമാവ് മുമ്പിലോടി അർജുനൻ പിന്നാലെ കൊറേ പോയി അർജുനൻ അടുത്തക്കെത്തിന്ന് കണ്ടപ്പോൾ പ്രാണഭയം കൊണ്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം വിട്ടു അർജുനന്റെ നേരെ അശ്വത്ഥാമാവിനാണെങ്കിൽ ബ്രഹ്മാസ്ത്രം തൊടുത്തു വിടാനേ അറിയുള്ളൂ ഉപസംഹരിക്കാനോട്ട് അറിയൂല ഇത് കണ്ടപ്പോ അർജുനൻ എന്താ വേണ്ടത് നീനറിയ ഭഗവാനോട് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു അർജുനനോട് ബ്രഹ്മാസ്ത്രങ്ങൾ അയക്കാൻ പറഞ്ഞു അർജുനന് ബ്രഹ്മാസ്ത്രം തൊടുത്തു വിടാനും അറിയും ഉപസംഹരിക്കാനും അറിയും അപ്പൊ അർജുനൻ അയച്ച ബ്രഹ്മാസ്ത്രവും ആ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസരവും കൂടി ഒന്നിച്ചു ചേർന്ന രണ്ടിനെയും കൂടി ഒരുമിച്ച് അർജുനൻ ഉപസംഹരിച്ചു അതൊക്കെയാണ് ഇതിൽ പറയണത് അങ്ങനെ ഉം ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ കൊത ദുർബുദ്ധിയായ ആ അശ്വത്ഥാമാവിനെ നേരിടാൻ പോയ അർജുനന്റെ നേ അർജുനൻ ആ അർജുനൻ എൻത്വ ഭഗവാനെ അങ്ങ് പറഞ്ഞതനുസരിച്ച് തൻമുക്തം ആ അശ്വത്ഥാമാവ് വീട്ട ബ്രാഹ്മസ്ത്രത്തിന് സമഹൃത സമാഹരിച്ചു എന്നിട്ട് ആ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിയിട്ട് ദ്രൗപതിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടു നീ എന്താ ചെയ്യേണ്ട ഞാൻ കൊല്ലാം കഴുത്ത് വെട്ടാം അശ്വത്ഥാമാവിൻ്റെയും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ദ്രൗപതി പറഞ്ഞു ദ്രൗപതിക്ക് കരുണ വന്നു അപ്പോൾ ഈ തൻ്റെ മക്കളെ വധിച്ചവനാണെങ്കിലും ഇത് ഗുരുപുത്രനാണ് ദ്രോണരുടെ പുത്രനാണ് പിന്നെ ബ്രാഹ്മണനാണ് പിന്നെ ഈ അശ്വത്ഥാമാവിൻ്റെ അമ്മ കൃപി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ കൃപിക്ക് താൻ അനുഭവിക്കണ പോലെ പുത്രൻ മരിച്ച ദുഃഖം കൃപിക്കും കൃപിയെ കൊണ്ട് എന്തിനാ അനുഭവിപ്പിക്കണേ പല കാരണങ്ങളായിട്ട് കൊല്ലണ്ട പറഞ്ഞു അശ്വത്ഥാമാവിനെ കൊല്ലണ്ട അത് പറഞ്ഞു അർജുനനോട് എന്നിട്ട് അപ്പൊ അർജുനൻ ബ്രാഹ്മണർക്ക് വധിക്കണതിന് തുല്യായിട്ടുള്ള ഒരു ശിക്ഷയാണത്രേ തലമുടിയോട് കൂടിയിട്ട് ആ ചിരത്തിലാണെങ്കിൽ രത്നം കൂടി ഞങ്ങടെ പറിച്ചെടുത്ത് അവമാനിച്ച വിട്ടു അത്രേ ചെയ്തുള്ളൂ അതാണ് ഈ രണ്ടു വരിയിൽ പറഞ്ഞത് അങ്ങനെ ആ മൗലിരത്നം ച ജഹ്റെ ആ മൗലിയിൽ തലയിൽ ധരിച്ചിരുന്ന ആ രത്നത്തിനെ പറിച്ചെടുത്ത് അപഹരിച്ചിട്ട് ആ ആശ്വധാമാവിനെ വെറുതെ വിടുകയും ചെയ്തു അപ്പോ എന്നിട്ട് പിന്നെ എന്താ ഇതെന്നല്ലേ നോക്കാം ഉച്ചിത്യൈ പാണ്ഡവാനാം പുനരഭിച വിശത്യുത്തരാ ഗർഭമത്രേ ഇങ്ങനെ അവമാനിച്ചു വിട്ട ദേഷ്യത്തോട് കൂടിട്ട് അശുദ്ധമാവു പിന്നെ എന്താ ചെയ്തത് ഇനി ആകെ പാണ്ഡവ വംശം മുമ്പിലേക്ക് പോവാൻ ബാക്കിയുള്ളത് ആ ഉത്തരയുടെ ഗർഭത്തിലുള്ള ഒരു ശിശുവാണ് അപ്പൊ ആ ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ബാലനിയും കൂടി അങ്ങനെ വധിച്ചാൽ എന്തായാലും പാണ്ഡവ കുലം നശിക്കും അതിനു വേണ്ടിയിട്ട് അതാണ് ഉച്ചിത്യ പാണ്ഡവാനാം പാണ്ഡവന്മാരുടെ ആകെയുള്ള ആ കുലഛേദത്തിന് വേണ്ടിയിട്ട് അതാണ് പാണ്ഡ അവരെ ആകെ പാണ്ഡവ കുലത്തിനെ ആകെ വേരർത്ത് മുറിക്കാൻ വേണ്ടിയിട്ട് പുനരഭി വീണ്ടും ആശ്വതമാവ് വീണ്ടും എന്താ ചെയ്തത് ച വിശത്യുത്തരാഗർഭം അസ്ത്രേ ഉത്തരാഗർഭത്തിനെ ലക്ഷ്യമാക്കിയിട്ട് ഉത്തരാഗർഭം അസ്ത്രേ വിശതി അശ്വത്ഥമാവ് വീണ്ടും ആ ഉത്തരാഗർഭത്തിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ബ്രഹ്മാസ്ത്ര ബ്രഹ്മാസ്ത്രയച്ചു ആ ഗർഭസ്ഥ ശിശുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അയച്ചപ്പോൾ എന്നാണ് അങ്ങനെ അർജുനൻ വിട്ടയച്ച അശ്വത്ഥമാവ് വീണ്ടും ഉത്തരാഗർഭത്തിനെ ലക്ഷ്യമാക്കിയിട്ട് ആ ബ്രഹ്മാസ്ത്രം വീണ്ടും അയച്ചപ്പോൾ എന്നാണ് ഉച്ചിത്തിയെ വംശനാശത്തിനായിട്ട് അസ്ത്രേ ഉത്തരാഗർഭം വിശതി അസ്ത്രം അശ്വത്ഥമാവ് അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ അപ്പൊ എന്താണ് ഭഗവാൻ എങ്ങനെയാണ് ആ ഉത്തരാ ശിശുവിനെ രക്ഷിച്ചത് എന്നാണ് ഇനി പറയണത് രക്ഷൻ അങ്കുഷ്ടമാത്ര കിലൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്കുഷ്ടമാത്ര ഒരു പെരുവിരലിൻ്റെയും അത്രയും വലുപ്പത്തിൽ മാത്രം ഉള്ളവനായിട്ട് കില ജഠരം അക അങ്ങനെ ജഠരം പറഞ്ഞ വയറ ആ ഉത്തരയുടെ വയറ്റിലേക്ക് അഗാഹ പ്രവേശിച്ചു ചക്രവാണി ചക്രോ കയ്യിൽ പിടിച്ചിട്ട് ഭഗവാൻ ഒരു ചെറിയ രൂപത്തില് സൂക്ഷ്മ സൂക്ഷ്മംശത്തിലെ ഉത്തരഗർഭത്തിൽ പ്രവേശിച്ചു എന്നിട്ട് ആ ഗർഭത്തിന് നേരെ വരുന്ന ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ആ സുദർശന ചക്രം കൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചു എന്നാണ് പറയണത് അപ്പോ ആ സുദർശനത്തിനോട് ചേർന്നപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ് വൈഷ്ണവ തേജസ്സും കൂടി അങ്ങോട്ട് ചേർന്നു അങ്ങനെ ആ വൈഷ്ണവ തേജസിലകടെ ചേർന്ന് ലയിച്ചു അങ്ങനെ ഉത്തരാഗർഭത്തിലുള്ള ശിശുവിനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത് പലതരത്തിൽ ഭഗവാൻ അവരെ രക്ഷിച്ച കഥകളല്ലേ മേൽപ്പത്തൂര് പറയണത് എന്നിട്ട് അതാണ് വിഭോത്വം പറയാ വിഭോ ഭഗവാനെ നിന്തിരുവടി അങ്ങനെ ഉത്തരാഗർഭത്തിൽ പെരുവിരലിനോളം വലുപ്പത്തിൽ കടന്നിട്ട് ഏർ ചക്രവും കയ്യിൽ പിടിച്ച് ചക്രധാരിയായി കടന്നിട്ട് ആ വയറ്റിൽ ചെന്നിട്ട് ആ കുട്ടിയ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചു എന്ന അന്വയമായിട്ട് പറയുകയാണെങ്കിൽ സംസുപ്ത ദ്രൗപദേയ ക്ഷപണ ദ്രൗപദേ ഉറങ്ങിക്കിടക്കുന്ന ദ്രൗപദീ പുത്രന്മാരെ കൊന്നുകളഞ്ഞ അശ്വത്ഥാമാവിനോട് എതിർത്തിട്ട് തന്മുക്തം അയാളയച്ച ബ്രാഹ്മസ്ത്രം ബ്രഹ്മാസ്ത്രത്തിനെ ത്വതു നിന്തിരുപടി പറഞ്ഞതനുസരിച്ചിട്ട് വിജയ ആ അർജുനൻ സമാഹൃത മടക്കിയെടുത്തു സമാഹരിച്ചു മൗലിരത്നം ജഹറേച്ച അയാളുടെ അശ്വത്ഥാമാവിൻ്റെ ശിരോരത്നത്തെ പറിച്ചെടുക്കുകയും ചെയ്തു എന്നിട്ട് വിട്ടയച്ചു പുനരഭീച്ച എന്നിട്ടും പിന്നെയും പാണ്ഡവാന മു ഉച്ചീത്തിയായി പാണ്ഡവന്മാരുടെ വംശനാശത്തിനായിട്ട് അസ്ത്രേ ഉത്തരാഗർഭം വിശദീ അസ്ത്രം ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ വീണ്ടും അശ്വത്ഥാമാവ് അയച്ച അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ഹേ വിഭോ അല്ലയോ സർവ്വവ്യാപിയായ ഭഗവാനെ ത്വം നിന്തിരുവടി അങ്കുഷ്ടമാത്രഹ ഒരു പെരുവിരലിനോളം പോന്നവനായിട്ട് ചക്രപാണിഹി ചക്രവും കയ്യിൽ പിടിച്ചും കൊണ്ട് രക്ഷൻ രക്ഷയ്ക്കായിട്ട് ജഠരം അഗാ അഗാഹില ഉത്തരയുടെ വയത്തിൽ പ്രവേശിച്ചുവല്ലോ എന്നാണ് അങ്ങനെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് അശ്വത്ഥമാവച്ച ബ്രഹ്മാസ്ത്രത്തിനെ ഒക്കെ ശമിപ്പിച്ച് ഉത്തരയുടെ ഗർഭത്തിലുള്ള ബാലനെ രക്ഷിച്ചുവല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം സംസുതേയക്ഷണിയം ദ്രൗണിമേത്യുക്തം ബ്രാഹ്മ ബ്രഹ്മമസ്ത്രം സമഹൃതവിജയോ മൗലിരത്നം ചേ ഉിത്യൈ പാണ്ഡവാ പുനരപിച്ച് വിശ്വറ്റുത്തരാഗർഭമസ്ത്രേ രക്ഷന്നുഷ്ടത്രല ജഗാശ്ചക്വാണിർവിഭോ